സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഉപയോഗം കൊണ്ട് മലയാളികൾ വൈറലാക്കി മാറ്റിയിരിക്കുന്നു 100 രൂപയുടെ റെയിൻകോട്ട് എന്ന് നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന പോഞ്ചോസ്. പല വർണ്ണങ്ങളിൽ അതിപ്പോൾ സർവവ്യാപിയാണ്. ഇന്ന് നമ്മളെയെല്ലാം ഞെട്ടി വ്രങ്ങരിപ്പിച്ച് മുടിക്കൈ ദുരന്തം, അവിടെ ഇരച്ചു വരുന്ന ജലപാതങ്ങളെക്കാൾ എത്രയോ കുതിപ്പോടെ കൈമൈ മറന്ന് പോഞ്ചോസ് അണിഞ്ഞ് നിരവധി മനുഷ്യർ രക്ഷാപ്രവർത്തനത്തിന് വന്നിരിക്കുകയാണ്. പ്രത്യാശയുടെ ഒരു മഴവിൽ ചന്തമുണ്ടിവിടെ. നന്മകൾ ഒരിക്കലും അസ്തമിക്കില്ല. സഹാനുഭൂതി, സുംപാതെയിൻ, ഒരുവന്റെ വേദന, പാത്തോസിനോട് ചേർന്ന് അതിനെ തഴുകി സുഖപ്പെടുത്താനുള്ള മനുഷ്യന്റെ സ്നേഹവാസന. സ്പർദ്ധകളും പരസ്പര ഭീതിയും അക്രമോത്സുകതയും എല്ലാം അരങ്ങു വാഴുമ്പോൾ ഈ പ്രത്യാശയുടെ വികിരണങ്ങൾ, റേഡിയേഷൻസ് ഓഫ് ഹോപ്പ് നമുക്ക് അത്യാവശ്യമായി വരികയാണ്. മാനവരാശിയുടെ പ്രത്യാശാഭരിതമായ ചരിത്രം, ഹ്യൂമൻ കൈൻഡ് എ ഹോപ്പ്ഫുൾ ഹിസ്റ്ററി എഴുതിയ റട്ഗർ ബ്രെക്ക്മാൻ നിരീക്ഷിക്കുന്നത് പോലെ, പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ബോംബ് വീഴുമ്പോഴോ പ്രളയജലം ഇരച്ചു കയറുമ്പോഴൊക്കെയാണ് മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനായി ഉണർന്നെണീൽക്കുന്നത് എന്ന് ഫഹദ് ഫാസിൽ അഭിനയിച്ച മലയൻകുഞ്ഞ് എന്ന സമീപകാല ചിത്രം ഇങ്ങനെയൊരു പരിണാമം തന്നെയാണല്ലോ വരച്ചിട്ടത്, അതും പ്രളയജലത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഇന്ന് അന്യാദൃശ്യനായ ഒരു കപ്പുചിൻ സന്യാസിയുടെ തിരുനാളാണ്. വാഴ്ത്തപ്പെട്ട സൊലാനസ് കെയ്സി, അമേരിക്കക്കാരൻ, ആധുനികൻ, ദൈവശാസ്ത്ര പാണ്ഡിത്യമില്ലാത്തതിനാൽ പൊതുവായി കുർബാനയർപ്പിക്കാനോ പ്രസംഗിക്കാനോ അദ്ദേഹത്തിന് അനുവാദം നിഷേധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആ വിലക്കുകളിലും വിലങ്ങുകളിലുമാണ് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും ദീപ്തമായ തലങ്ങൾ അദ്ദേഹം തൊട്ടെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഉത്തേജകമായ കുറിയ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ആയിരങ്ങളാണ് അദ്ദേഹത്തെ തേടി വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്കായിട്ട് ആശ്രമ പാർലറുകൾ നിറഞ്ഞു കവിയുമായിരുന്നു. ഇന്ന് സ്വർണവാചിയായ ഒരു വേദപ്രഭാഷകൻ്റെ കൂടി തിരുനാളാണ്. ചേർത്ത് വായിക്കണം, പീറ്റർ ക്രിസോലോഗോസ്. വചനത്തിൻ്റെ തങ്കത്തനിമയോടെ രുചിക്കൂട്ടുകൾ ഒരുക്കിയ മനുഷ്യർ. സൊലാനസ് കെയ്സി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള മോട്ടിവേഷൻ ടോക്കുകളുടെ വിദ്വാനാണ്. ഫെർവോറീനോ എന്നാണ് കപ്പുച്ചിൻ സഭക്കാർ അതിനെ വിളിക്കുന്നത്, ചൂട് പിടിപ്പിക്കുന്നത് എന്നർത്ഥം. ദ്വേഷം കൊണ്ടും ഭയം കൊണ്ടും അവിശ്വാസങ്ങൾ കൊണ്ടും ഉറച്ചുപോയ ഹൃദയങ്ങൾക്ക് ഒരു ചൂടുപിടുത്തം, ഒരു പുതു രക്തയോട്ടം. ഹിരോഷിമ നാഗസാക്കിയിലെ ആണവാക്രമണത്തിൻ്റെ ഭീകര ചരിത്രം പടലമുയർത്തിയ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം പറയുകയാണ്, മനുഷ്യർ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഈ ആഴങ്ങളിലേക്ക് പോകുന്നത് അവനിൽ പ്രതിഫലിക്കുന്ന അവൻ്റെ പ്രവൃത്തിപഥത്തിൽ അരങ്ങേറുന്ന നിരീശ്വരവാദം കൊണ്ടാണ് എന്ന് പ്രാക്ടിക്കൽ അതേയിസം. അവൻ പലപ്പോഴും തത്വത്തിൽ ദൈവത്തെ നിരാകരിക്കാറില്ലെങ്കിലും അതിനാൽ യഥാർത്ഥ മതം എന്തെന്ന് കെ.സി. അച്ഛൻ പറഞ്ഞു തരും. അത് ആനന്ദപൂർണമായ പരസ്പര ബന്ധത്തിൻ്റെ ഒരു ജ്ഞാനവീതിയാണ്, ദ സയൻസ് ഓഫ് എ ഹാപ്പി റിലേഷൻഷിപ്പ്. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തോട് സ്നേഹബന്ധത്തിലായിരുന്നുകൊണ്ടും സഹജനോട് സ്നേഹബന്ധത്തിലായിരുന്നുകൊണ്ടും സാധിക്കുന്ന ഒരു ആനന്ദം. ഇനിയും നമ്മിൽ സഹാനുഭൂതിയുടെ സുംപാതെയിൻ 1000 വർണ്ണക്കോട്ടുകൾ നിരക്കട്ടെ. നമ്മൾ അതിജീവിക്കാൻ പഠിച്ചവരാണ് റെസീലിയൻറ്റ്. വേദനകളിൽ വേദാന്തം വായിച്ചെടുക്കാൻ അറിയാവുന്നവർ. സൊലാനസ് കെയ്സിയുടെ സമകാലികനായ കാൾ റാനർ എന്ന വിഖ്യാത ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത് പോലെ, ഇനിയുള്ള ക്രിസ്ത്യാനികൾ ഒന്നുകിൽ മിസ്റ്റിക്കുകളാകണം, അതുമല്ലെങ്കിൽ അവർ ക്രിസ്ത്യാനികളേ ആയിരിക്കില്ല എന്ന്. മിസ്റ്റിക് എന്നാൽ അതീന്ദ്രിയ ജ്ഞാനമുള്ളവനെന്നല്ല അർത്ഥം. ദൈവധ്യാനം സ്വായത്തമാക്കിയവനെന്നാണ്. ദൈവത്തിൻ്റെ മനമറിയുന്നവൻ, ദൈവത്തിൻ്റെ വികാര വായ്പകൾ ഒപ്പിയെടുക്കാനാകുന്നവൻ, അതിൽ നിന്ന് സ്നേഹവീതിയിൽ കനപ്പെട്ടു വരുന്നവർ. മേരി മാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതുപോലെയുള്ളൊരു സങ്കലനം തന്നെ. വേദനകൾ, പാത്തോസിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ പാത്തോസിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹ തീവ്രതയിൽ നിന്നുളവാകുന്ന അവിടുത്തെ വേദനകൾ. ഇന്ന് ജെറമ്യ 14:17 മുതൽ അടങ്ങാത്തൊരു രോദനത്തിൽ ഈ വേദന പ്രവാചകൻ വരച്ചിടുന്നുണ്ട്. അത് ഒറ്റനോട്ടത്തിൽ തോന്നുന്നത് പോലെ ജെറമ്യയുടെ വിലപനമല്ല, അത് ദൈവത്തിൻ്റെ തന്നെ വിലപനമാണ്. തൻ്റെ ജനം തന്നിൽ നിന്ന് അടർന്നു മാറുന്നതിൻ്റെ വേദനയാണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചു വരുന്ന ആ ഉടമ്പടി ലംഘനം. പ്രവാചകർ ദൈവത്തിൻ്റെ ഈ വേദന പാത്തോസിനെ അനുഭവിച്ച് അത് പകർത്തിയവരാണ്. ഇന്ന് സങ്കീർത്തനം 79 ജനത്തിൻ്റെ വേദന പക്ഷേ പ്രതിഫലിപ്പിക്കുന്നുണ്ട്, മിററിങ്. പ്രവാസത്തിൽ പോകേണ്ടി വരുന്ന ജനം അലറി വിളിക്കുകയാണ്. ജനം പക്ഷേ ഈ രോദനത്തിൽ ഒറ്റയ്ക്കല്ല, അവരോടൊപ്പം വേദനിക്കുന്ന സഫറിങ് ദൈവം കൂടെയുണ്ട്. സിംപത്തറ്റിക്, അത് വെറും താൽക്കാലികമായൊരു ആവേശമല്ല ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഫേവ, തൂമിയ. അവിടുത്തെ വചനം മാംസം ധരിച്ചതിനാൽ അവിടുന്ന് നമ്മുടെ മാംസലമായ വേദനകളിൽ ആഴത്തിൽ തന്നെയാണ് പങ്കുചേരുന്നത്. നമ്മുടെ മാംസലമായ വേദനകളെല്ലാം വചനത്തിൻ്റെ ഈ അള്ളിപ്പിടുത്തം, ഫെർവറിനോയിൽ ജ്വലിക്കുന്നവരാണ്. നമ്മളോടൊപ്പം നുറുങ്ങി നമ്മെ വളർത്തുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്.
കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ ആ വിളയുടെയും കളയുടെയും എല്ലാം ഉപമയിൽ മാക്രുതൂമിയ, ദീർഘക്ഷമ, ദ ലോങ് സഫറിങ്, ദൈവത്തിൻ്റെ ഈ ഗുണമാണ് അവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നത്. അവൻ യുഗാന്ത്യം വരെ നമുക്കായി കാത്തിരിക്കും. ഇന്ന് ഈ ഉപമ വിശദീകരിക്കുമ്പോൾ നാഥനത് പറഞ്ഞു തരുന്നുണ്ട്, മത്തായി 13:36 മുതൽ. ദൈവത്തിൻ്റെ ഈ കാത്തിരിപ്പ് നമ്മുടെ ത്യാഗവഴികളിൽ, മുറിവായകളിൽ കുളിർ ചൂടുന്നതിൻ്റെ പേരാണ് ഹോപ്പ്, പ്രത്യാശ. അവിടെ ദീർഘമായൊരു കാത്തിരിപ്പ്, സ്നേഹത്തിൽ ഊർജിതമാകുന്ന വിശ്വാസം നമുക്ക് കാഴ്ചവെക്കേണ്ടതുണ്ട്. ആരു പറഞ്ഞു മഴവില്ലുകൾ ആകാശത്ത് മാത്രമേ വിരിയൂ എന്ന്? ഇതാ അവ ഭൂമിയിലും വിരിയുന്നുണ്ടല്ലോ, പ്രത്യാശയുടെ മഴവില്ലുകൾ. Oh.